ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റുസീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു ഉഴുന്നുവടൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എല്ലോ നല്ല ഓപ്ഷൻ കൊടുക്കണേ. ഇതിനായി ഞാൻ ഉഴുന്ന് എന്താ വെള്ളത്തിലിട്ട് ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ടിനി, എന്നിട്ട് നല്ല കുതിർന്ന് വന്നിട്ട് കഴുകി നല്ല വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചതാണ്. ഇനി ഇതൊരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമാക്കിയാണ് അരക്കണത്. ആദ്യം കുറച്ചിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 3 പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അരിഞ്ഞാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 സ്പൂണ് വെള്ളം, ഞാൻ 2 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ച് ഇതാ ഈ രൂപത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കതൊരു പാത്രത്തിൽ കാക്കാം. അതേപോലെ ബാക്കിയുള്ള ഉഴുന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഉഴുന്നൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണോണ്ട് ഞാൻ കുറച്ച് അപ്പക്കാരം ഒരു നുള്ള എന്താ അപ്പക്കാരം ചേർത്തിന്. വേണമെങ്കിൽ ഇത് നമ്മൾ അരച്ച് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അപ്പക്കാരം ഇടേണ്ട ആവശ്യമില്ല. ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കിയതായതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു നുള്ള അപ്പക്കാരം ചേർത്തത്. പിന്നെ അതിൽക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും, പച്ചമുളക് പിന്നെ ഉഴുന്ന് അരച്ചപ്പോൾ അതിൻ്റെ പൊട്ടെടുത്തണമല്ലോ. പിന്നെ അരിഞ്ഞിട്ട പിന്നെ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അത് കടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടില്ല. അതും ആയിക്കിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മാവ് റെഡിയായി. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അങ്ങനെ ചട്ടി വെച്ച് ഓയിലൊഴിച്ച് ഓയിലൊക്കെ ചൂടായി വരുമ്പോൾ നമ്മൾ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് മാവ് നമ്മൾ കയ്യിലെടുത്ത് ഒന്ന് ഉരുട്ടിയിട്ട് അതിൻ്റെ നടുവും കണ്ട് ഒന്ന് ഹോളിട്ടിട്ട് നമുക്ക് എണ്ണയിട്ട് കൊടുക്കാം. ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഉള്ളൊക്കെ ഒന്ന് വേണ വരെ ഒന്ന് മറിച്ചും തിരിച്ചും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടാണ്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്, നമുക്ക് ചായക്കടയിൽ നിന്ന് കിട്ടണ അതേ ടേസ്റ്റിൽ നമ്മളെ വീട്ടിൽ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉഴുന്നുവടയൊക്കെ അവിടെ റെഡിയായി. പിന്നെ ഇതിലേക്ക് നല്ലൊരു തേങ്ങാ ചട്ടിനിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.